കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ആശുപത്രി കിടക്കയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന കൈത്തോക്കുമായി ഗുണ്ടാ നേതാവ് പിടിയിൽ. പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നെടുന്തോട് പുത്തൻപുര അനസ് എന്ന അൻസീറാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത്. പിസ്റ്റൾ ഇനത്തിലെ തോക്കിൽ ഉണ്ടകൾ നിറച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏഴ് തിര നിറയ്ക്കാവുന്ന മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തോക്കാണ് ഇത്. സെപ്റ്റംബറിൽ മംഗളൂരിൽ വെങ്ങോല സ്വദേശി ചിയാട്ട് CS ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ ആസൂത്രകനാണ് അനസ്. പൂക്കടശ്ശേരി റഹീം വധശ്രമം ഉൾപ്പെടെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലെയും തീവ്രവാദ കേസുകളിലും പ്രതിയാണ് ഇയാൾ. മാത്രമല്ല സ്വർണ്ണ കവർച്ച ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇയാൾക്ക് തീവ്രവാദ കേസിൽ ജയിലിൽ കഴിയുന്ന തടിയന്റെ വീട് നസീറുമായി ബന്ധമുള്ളതായും പോലീസ് പറഞ്ഞു. മദ്യവും മയക്കുമരുന്നും നൽകി വശത്താക്കിയ 250 ചെറുപ്പക്കാർ ഇയാളുടെ സംഘത്തിലുണ്ടെന്നും ഇവരുടെ ശരീരത്തിൽ അനസ് എന്ന് പച്ച കുത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുമാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തെങ്കിലും കുഴഞ്ഞു വീണതിനെ തുടർന്ന് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഗുണ്ടകളുടെയും ഗുണ്ടാ വിളയാട്ടങ്ങളുടെയും കാലം അവസാനിക്കാതെ ആയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തം. സാധാരണക്കാരന്റെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ ഗുണ്ടാ നേതാക്കന്മാരുടെ കയ്യിൽ പോലും തോക്കുകളുണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ്. എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ സാധ്യമാകുന്നത്? ഇന്ത്യയിൽ ഗുണ്ടാ നിയമമൊക്കെ ഉണ്ടെങ്കിലും പല സാഹചര്യങ്ങളിലും കേരളം നോക്കുകുത്തിയാവുകയാണ് ചെയ്യുന്നത്. ഗുണ്ടാ വിളയാട്ടം അവസാനിപ്പിക്കുന്നതിനായി കുറച്ചു നാളുകൾക്ക് മുൻപ് നടപ്പാക്കിയതാണ് കേരള ആന്റി സോഷ്യൽ പ്രിവൻസ് ആക്ട് എന്ന കാപ്പാ നിയമം. കാപ്പാ നിയമത്തിലെ സെഷൻസ് 3 പ്രകാരം ഗുണ്ടകളെ ജയിലിലടയ്ക്കും. കുറ്റകൃത്യത്തിന്റെ കാഠിന്യമനുസരിച്ച് സെഷൻ 15 പ്രകാരം നാടുകടത്തും. പിന്നെ ചുരുങ്ങിയത് 1 വർഷം കഴിഞ്ഞ് മാത്രമേ പ്രതികൾക്ക് സ്വന്തം ജില്ലകളിൽ പ്രവേശിക്കാൻ കഴിയൂ. പൊതുസുരക്ഷയ്ക്കും സമാധാനത്തിനും ഭംഗം വരുത്തുന്നവർ അറിയപ്പെടുന്ന ഗുണ്ടകൾ, അനധികൃത മദ്യക്കച്ചവടക്കാർ, കടത്തുകാർ, വിൽപ്പനക്കാർ, ഇവരുടെ അടുത്ത ബന്ധുക്കൾ, വ്യാജനോട്ട് നിർമ്മാതാക്കൾ, വിതരണക്കാർ, മണൽ മാഫിയ, വ്യാജ CD നിർമ്മാതാക്കൾ, വിതരണക്കാർ, ലഹരിമരുന്ന് ഉൽപ്പാദകർ, കടത്തുന്നവർ, വിൽപ്പനക്കാർ എന്നിവരെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതിനു പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹവാല ഇടപാടിലൂടെ പണം കടത്തുന്നവർ, പണത്തിനു വേണ്ടി വ്യക്തിയെ ആക്രമിക്കുന്നവർ, അനാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, ഇത്തരത്തിലുള്ളവരെയാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ കേരളത്തിൽ ഈ കാപ്പാ നിയമം നോക്കുകുത്തിയാവുന്നു എന്നതാണ് വാസ്തവം. കാരണം ഗുണ്ടാ നേതാവായ അനസ് ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ്. ഇത്തരത്തിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും തോക്കുമായി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ നിയമങ്ങളെല്ലാം തന്നെ അപ്രസക്തമാകുന്നു എന്നല്ലേ കരുതേണ്ടത്? ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സമൂഹത്തിൽ നിലയും വിലയുമുള്ളവരും അഭ്യസ്ത വിദ്യരുമാണ് ഗുണ്ടകളായി മാറുന്നതെന്നാണ് പല വെളിപ്പെടുത്തലുകളും ഇതിനോടകം നടന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.